നമുക്ക് വീട്ടിൽ തന്നെ അങ്ങനെ കെഎഫ്സി ചിക്കൻ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് ആദ്യം നമ്മൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു ഞാനിപ്പോൾ ഇവിടെ 250 ഗ്രാം ചിക്കനേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് അതിനാവശ്യമായിട്ട് ഒരു 2-3 സ്പൂൺ തൈര്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറിയ നാരങ്ങയുടെ നീര്, ഇത്രയും വെച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് ഇവിടെ കാണുന്നത്. ഇത് മാരിനേറ്റ് ചെയ്ത് ഒരു 5 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. എന്നാലേ അത് ശരിക്കും ചിക്കനകത്തൊന്ന് പിടിച്ച് നമ്മുടെ കെഎഫ്സി ചിക്കൻ്റെ ആ ഒരു ശരിക്കുള്ള കൺസിസ്റ്റൻസി കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിത് ഓൾറെഡി 2 സ്പൂൺ തൈരും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, ഉപ്പും, ഒരു നാരങ്ങയുടെ നീരും ഒഴിച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണിത്. ഇനി നമുക്ക് ഇതവിടെ റെഡി ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇനി ഇത് മുക്കാനായിട്ടുള്ള ആ ഒരു പൊടി നമുക്ക് തയ്യാറാക്കാം. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇതൊരു 3 സ്പൂൺ മൈദപ്പൊടി, 1 സ്പൂൺ കോൺഫ്ലവർ, പിന്നെ നമുക്ക് കെഎഫ്സി ചിക്കൻ എന്ന് പറയുമ്പോൾ കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഓട്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചിലർ ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ ഡ്രസ്ക് പൊടിച്ചതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഞാനിവിടെ ഓട്സ് ആണ് അതിന് പകരം കിട്ടുന്നത്. പിന്നെ ഒരു ലേശം മുളക് പൊടി, കളറൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടിയും, പിന്നെ ഗരം മസാല പൊടി, ചിക്കനകത്ത് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഗരം മസാല പൊടി കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ആ കൂട്ടൊന്ന് തയ്യാറാക്കാം. ആദ്യം മൈദപ്പൊടി ഇട്ടും, അതിലേക്ക് കോൺഫ്ലവർ ഇട്ടു, അതിലേക്ക് ഓട്സ്. അത് നിങ്ങൾക്ക് അളവ് എത്രയാണെന്ന് വെച്ചാൽ അത് നിങ്ങളെടുക്കുന്ന ചിക്കൻ അനുസരിച്ച് അളവെടുത്താൽ മതി. എനിക്കിപ്പോൾ ഇവിടെ 250 ഗ്രാം ചിക്കനേ ഉള്ളൂ, അപ്പോൾ ഞാൻ എല്ലാം വളരെ കുറച്ചേ എടുക്കുന്നുള്ളൂ. ഇതും കൂടെ ഇതിനകത്തോടെ നമുക്ക് ചേർക്കാം. ഇനി കുറച്ച് മുളക് പൊടി, കുറച്ച് മുളക് പൊടി, ഇനി 2 സ്പൂൺ മുളക് പൊടി ഇട്ടു, ഇനി ആവശ്യത്തിന് ഗരം മസാല പൊടി, ഗരം മസാല പൊടി, ഇനി അല്പം ഉപ്പ്. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ അതിനകത്ത് ഉപ്പും കൂടെ ചേർത്താണ് മാരിനേറ്റ് ചെയ്തത്. അപ്പോൾ അധികം വേണ്ട ശകലം ഉപ്പും കൂടെ ഇട്ടത്, ശകലം ഉപ്പും കൂടെ ചേർത്തു. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കെഎഫ്സി ചിക്കൻ കോട്ട് ചെയ്യാനുള്ള ഫില്ലിംഗ് നമുക്ക് റെഡിയാണ്. ശരിക്കും മിക്സ് ചെയ്തെടുക്കണം. പൊടി റെഡി ആയിട്ടുണ്ട്. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ ഇതിനകത്താണ് ഒന്ന് മുക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞയെ ആവശ്യമുണ്ട്. അത് നമുക്കൊരു പാത്രത്തിനകത്തേക്ക് പൊടിച്ചൊഴിക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിനകത്താണ് നമ്മൾ ഈ മുക്കിയെടുക്കാൻ പോകുന്നത്. നമുക്ക് 2 മുട്ടയുടെ മഞ്ഞയോട് ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് ചിക്കൻ മുക്കി പൊരിക്കാനുള്ള എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ പാൻ ചൂടാക്കി ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം. സൺഫ്ലവർ ഓയിൽ, സൺഫ്ലവർ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. വേറെ എണ്ണയൊന്നും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കെഎഫ്സിയുടെ രുചി കിട്ടത്തില്ല. നമ്മുടെ ചിക്കൻ മുങ്ങിക്കിടക്കാൻ പാകത്തിന്, മുങ്ങിക്കിടക്കാൻ പാകത്തിന് എണ്ണ എടുക്കുക. ഞാനിവിടെ ചിക്കൻ കുറവായതുകൊണ്ട് 1/2 കിലോയുടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞിട്ട് വേണം ചിക്കൻ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് മുക്കിയെടുക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ 5 മണിക്കൂർ നേരം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണിത്. ഇത് ആദ്യം നമ്മൾ ഈ പൊടിക്കകത്ത് ഒന്ന് റോൾ ചെയ്തെടുക്കുക, ഒന്ന് നല്ലോണം റോൾ ചെയ്തെടുക്കുക. അതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് പിടിക്കണം. എല്ലാ ഭാഗത്തും പിടിക്കുന്ന പോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. നമ്മൾ ഇതിനകത്ത് റോൾ ചെയ്ത് ഇനി ഇത് നമ്മൾ
നന്നായിട്ടൊന്ന് മുക്കിയെടുക്കും. മുക്കിയെടുത്തിട്ട് അതൊന്നും കൂടെ ഈ പൊടിക്കകത്ത് റോൾ ചെയ്യാം. ശരിക്കും കേസി ചിക്കൻ ഇതായിട്ടുണ്ട്. ഇനി നമ്മൾ എണ്ണ ശരിക്കും തിളച്ച് കഴിയുമ്പോഴത്തേന് എണ്ണയ്ക്കകത്തോട്ട് ഇടുക. നമുക്ക് എണ്ണ തിളച്ചൊന്ന് നോക്കാം. എണ്ണ തിളച്ചിട്ടുണ്ട്, ഇത് അതിനകത്തോട്ട് ഇടുക. എന്നിട്ട് ഒരു ബ്രൗൺ നിറം ആവുന്നത് വരെ ഇതൊന്നും ഇതിനകത്ത് ഇങ്ങനെ കിടന്ന് മുരുകട്ട്. നമ്മുടെ കേസി ചിക്കൻ ഇങ്ങനെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ ഒരു ഇതിൽ നമുക്ക് ബാക്കി എല്ലാ പീസുകളും ഇതുപോലെ തന്നെ വറുത്ത് കോരിയെടുക്കുക. ഇതിന് കൂടുതൽ ഡീപ് ഫ്രൈ ആവേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്കിതങ്ങ് കോരിയെടുക്കാം. ഇത് കോരിയെടുത്തിട്ട് ബാക്കി എല്ലാ പീസുകളും ഇതുപോലെ തന്നെ നമുക്ക് വറുത്ത് മാറ്റി വയ്ക്കാം. ഇവിടെ പാത്രം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ടിഷ്യൂ പേപ്പറിനകത്തേക്ക് വേണം ഇത് വറുത്ത് കോരിയെടുക്കാൻ, കാരണം എണ്ണ മൊത്തം ഒന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ പീസുകളും വറുത്ത് കോരിയെടുക്കാം. KFC ചിക്കനും മയണൈസ് എന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമുക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടെ വേണം അല്ലേ. അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് പൊട്ടറ്റോ ഞാൻ പീസ് പീസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇച്ചിരി ഉപ്പും ഇച്ചിരി കുരുമുളകും ചേർത്ത് മാറ്റി വെച്ചു. ഇനി നമുക്ക് KFC ചിക്കൻ വറുത്തെടുത്ത ആ എണ്ണ തന്നെ ഇത് നമുക്കൊന്ന് വറുത്ത് കോരി എടുക്കാം. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും റെഡി ആയിട്ടുണ്ട്, കോരിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിൽ വെച്ചൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് KFC ചിക്കനും മയണൈസും ഫ്രഞ്ച് ഫ്രൈസും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടോടെ തന്നെ തിന്നാം. ഞാൻ ഇത്തിരി സോസും എടുത്തിട്ടുണ്ട്, സോസ് കടയിൽ നിന്ന് മേടിച്ചത് കേട്ടോ. അപ്പോൾ ചൂടോടെ തന്നെ ഇത് തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ബൈ ഫ്രണ്ട്സ്.